യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ അത്ഭുതകരമായി വഴി നടത്തിയ കർത്താവ് ഈ വർഷവും വരുവാനുള്ള വർഷങ്ങളിലും നമ്മെ ജയോത്സവമായി നടത്തും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൽ നമുക്കൊന്ന് വിശ്വസിക്കാം. ഇന്നു മുതൽ വലിയ സ്വപ്നത്തെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, വലിയ ഭാവിയെ നമുക്ക് കാണാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഇതാ ഈ പുതിയ വർഷത്തിൽ ഒരുമിച്ച് കൂടുന്നു. അങ്ങയുടെ കൃപയും ജ്ഞാനവും വിവേകവും ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ മേൽ പകരണമേ. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാനിടയാകണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. രാജാദിരാജാദേവാ ആദിയന്തം ഇല്ല മഹേശ്വരേ, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ. സാധു അങ്ങത്രയോ
വലിയവനും ഉന്നതനും സർവശക്തനുമായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഈ വാനം ഭൂമിയെ മുഴുവനും ഉണ്ടാക്കിയ ദൈവം. ഇന്ന് നമ്മൾ ധ്യാനിച്ച് തുടങ്ങുന്നത് തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നാണ്. ഈ വർഷത്തിന്റെ ആരംഭത്തിലെ ആമേൻ ഈ ചിന്തകൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ 1-ാം അധ്യായത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുവാൻ കർത്താവിനും എന്തോ ഒരു വലിയ താല്പര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമ്മുടെ ദൈവം ആദിയിൽ ചെയ്ത കാര്യം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ദൈവം സൃഷ്ടിക്കുന്നത്? ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിന്റെ വാകൊണ്ട് ദൈവം കൽപ്പിക്കുമ്പോൾ എല്ലാം ഉളവായി വരും. ദൈവം പ്രവർത്തിക്കുന്നത് മുഴുവനും തന്റെ വാക്കുകൾ കൊണ്ടാണ്. ഉൽപ്പത്തി മുതൽ 66 പുസ്തകങ്ങളാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. അത് മുഴുവനും ദൈവത്തിന്റെ വചനങ്ങളാണ്. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്കുകൾ. ഈ വർഷത്തിൽ ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഹൃദ്യസ്ഥമാക്കുകയും ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ, ഈ വർഷം അവസാനിക്കുന്നതിനുള്ളിൽ നിങ്ങൾ അനേക കാര്യങ്ങൾ, ഇല്ലാത്ത അനേക കാര്യങ്ങൾ സ്വന്തമാക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനപ്രകാരം നിങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വലിയ മഹത്വം നിങ്ങളുടെ വീടുകളിൽ കാണാൻ പോവുകയാണ്. എന്ത് ചെയ്യണം? ദൈവവചനം നിങ്ങൾ വായിക്കണം, കേൾക്കണം, പഠിക്കണം, ഹൃദ്യസ്ഥമാക്കണം, ധ്യാനിക്കണം. കേൾക്കണം, വായിക്കണം, പഠിക്കണം, ഹൃദ്യസ്ഥമാക്കണം, ധ്യാനിക്കണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ശക്തമാകും, നിങ്ങളുടെ ആരാധന ശക്തമാകും, ഏറ്റവും ഉപരി നിങ്ങളുടെ വിശ്വാസം വളരെയധികം സജീവമാകും. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി പ്രാർത്ഥിച്ചു കാണും, പക്ഷെ വേണ്ട രീതിയിൽ വിശ്വാസം ഉണ്ടായി കാണത്തില്ല. എന്നാൽ നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ അത്ഭുതങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകും. അതായത് 5 മണിക്കൂർ നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കുന്നതും 1 മിനിറ്റ് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ആയുസ് മുഴുവനും പ്രാർത്ഥിച്ചാലും ഒരുപക്ഷെ മറുപടി കിട്ടിയില്ലെന്നിരിക്കും. എന്നാൽ വിശ്വാസത്തോടുകൂടി 1 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ ഇല്ലാത്ത അത്ഭുതങ്ങൾ ഉളവായി വരും. അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നതിലല്ല കാര്യം. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവർ അത്ഭുതങ്ങളെ കൊണ്ടുവരും. അത് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ജനറേഷൻ മിനിസ്ട്രിയുടെ ഈ മീഡിയയിലെ ഓരോ പ്രോഗ്രാമും കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പഴയതിനേക്കാൾ അനേക മടങ്ങായി ശക്തമാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ മിനിറ്റുകളും, ഓരോ മണിക്കൂറുകളും, ഓരോ ദിവസങ്ങളും അത്ഭുതങ്ങളെ നിങ്ങൾ കൊണ്ടുവരും. എന്തുകൊണ്ട്? വചനം നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഈ മീഡിയയിൽ നിങ്ങൾ ഒരുപക്ഷെ 30 മിനിറ്റ് ആയിരിക്കാം ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നത്, പക്ഷെ ഇതിനകത്ത് വ്യാപരിക്കുന്ന വചനത്തിലൂടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. വിശ്വാസം, വചനത്തിൽ നിന്ന് ഉളവാകുന്ന വിശ്വാസം. ഈ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ ആഗമന മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയായിത്തീരും. അതുകൊണ്ട് വെറുതെ വിശ്വസിക്കുക, കണ്ണടച്ച് വിശ്വസിക്കുക. മലയെ മാറ്റുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. മറുപടികൾ ലഭിക്കും, എന്റെ ദൈവം എനിക്ക് മറുപടി തരും എന്ന് വിശ്വസിക്കുക. അത് സംഭവിക്കാൻ പോവുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതെ, നമ്മുടെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ്. എന്ത് നമുക്കില്ലയോ അത് പുതുതായി ഉണ്ടാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് അതിന് ഭൂമിയിലെ ഒരു മണ്ണോ, ഭൂമിയിലെ ഒരു പൊന്നോ, ഭൂമിയിലെ ഒരു വസ്തുവോ ദൈവത്തിന് ആവശ്യമില്ല. യേശു 5 അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ 5 അപ്പത്തിൽ എങ്ങനെയാണ് 5000 തിന്ന് തൃപ്തരാകുന്നത്? വെറും 2 മീനിൽ നിന്ന് എങ്ങനെയാണ് 5000-ത്തിലധികം പുരുഷന്മാർ തിന്ന് തൃപ്തരാകുന്നത്? അവിടെയെല്ലാം സംഭവിച്ചത് പുതുതായി സൃഷ്ടിക്കപ്പെടുകയാണ്. ഭൂമിയിലുള്ള ഘടകമല്ലായിരുന്നു, ഭൂമിയിൽ നിന്ന് 5 അപ്പവും 2 മീനും, പക്ഷെ ബാക്കി മുഴുവനും സൃഷ്ടിപ്പിലൂടെ പുറത്തു വന്നതാണ്.
മനുഷ്യർ കഴിച്ചതല്ല സൃഷ്ടിപ്പിലൂടെ പുറത്തു വന്നതാണ് എന്നതുപോലെ ഭൂമിയിലെ ഒരു ഘടകവും ഇല്ലാതെ തന്നെ ദൈവം എന്തൊക്കെയോ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി ചെയ്യുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു. എന്തോ പുതിയ കാര്യങ്ങൾ, നിങ്ങളുടെ കയ്യിൽ പണമില്ലയോ, പണം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി തരും. നിങ്ങൾക്ക് ആരോഗ്യമില്ലയോ, പുതിയ ആരോഗ്യം തരും. ദൈവം നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം തരും, പുതിയ കാഴ്ച തരും, പുതിയ കേൾവി തരും, പുതിയ അസ്ഥികളെ തരും. നഷ്ടപ്പെട്ട അവയവങ്ങൾക്ക് പകരം പുതിയ അവയവങ്ങളെ ഉണ്ടാക്കി തരും. ദൈവത്തിന് അതുണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. അതുപോലെ സംഭവിക്കാൻ പോവുകയാണ്. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് പുതുതായി സൃഷ്ടിക്കുക. അത് ദൈവത്തിൻ്റെ ആമേൻ ഒരു 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 സ്വഭാവമാണ്, ഇഷ്ടമാണ്, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. നാം ചോദിച്ചിട്ടല്ല ഇതെല്ലാം ദൈവം ചെയ്തത്. ഭൂമിയെ മനോഹരമാക്കിയത് മനുഷ്യന് വേണ്ടിയാണ്. എന്നാൽ ഭൂമിയെ മനോഹരമാക്കുമ്പോൾ, സകലത്തെ ഉളവാക്കുമ്പോൾ മനുഷ്യനില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യമാണ് സൃഷ്ടിക്കുക എന്നുള്ളത്. നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല ദൈവം സൃഷ്ടിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സൃഷ്ടിക്കുക എന്നുള്ളത്. നിങ്ങൾ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറ, നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സൃഷ്ടിക്കുക എന്നത്. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ദൈവം വലിയ കാര്യങ്ങൾ സൃഷ്ടിക്കുവാൻ പോവുകയാണ്. റോമാലേഖനം 4:17 വാക്യം ഇങ്ങനെയാണ്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നു, അബ്രഹാമിൻ്റെ വിശ്വാസം ഇതായിരുന്നു, ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമാണ്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. അങ്ങനെ വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നുണ്ട്, പിന്നെ ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചുകൂടി ചെയ്താൽ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കും. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങൾ ഡോക്ടറിനെയും കൂടി കണ്ടേക്കാം, ഞങ്ങൾ മരുന്ന് കൂടി കഴിച്ചുകൊള്ളാം. അല്ല, പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ദൈവം പ്രവർത്തിക്കും. അബ്രഹാമിന്റെ വിശ്വാസം ഇതിനേക്കാളൊക്കെ അതിര് കടന്നതാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് ദൈവമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമൻ എന്തില്ല? മക്കളില്ല. സാറായുടെ ഗർഭപാത്രത്തിൽ എന്തില്ല? ജീവനില്ല. അബ്രഹാം വിശ്വസിച്ചു, മരിച്ചുപോയ ഗർഭപാത്രം ഇനിയും ജീവിക്കും, പ്രവർത്തിക്കാത്ത അവയവങ്ങൾ ഇനിയും പ്രവർത്തിക്കും. ഇല്ലാത്തത് ഞങ്ങൾക്ക് തലമുറയില്ല, പക്ഷെ ഉള്ളതിനെ പോലെ ദൈവം വിളിച്ചു വരുത്തുവാൻ വിശ്വസ്തനാണ്. നാം എങ്ങനെ വിശ്വസിക്കുന്നുവോ അങ്ങനെ ദൈവം ചെയ്യും. നാം വിശ്വസിക്കുന്ന നിലവാരത്തിൽ ദൈവം പ്രവർത്തിക്കും. ജോലിയില്ല, വരുമാന മാർഗങ്ങളില്ല, എല്ലാ വഴിയും അടഞ്ഞുപോയി, ആര് സഹായിക്കാനില്ല, ഒറ്റപ്പെട്ട് കിടക്കുകയാണ്, മരണമല്ലാതെ മുൻപിലില്ല. ഇതാണ് വിശ്വസിക്കാൻ പറ്റിയ സമയം. അബ്രഹാം അങ്ങനെ ഒരു സമയത്ത് വിശ്വസിച്ചു. ഒരു സാധ്യതയില്ല, പ്രായം കഴിഞ്ഞു, മറുപടിയില്ല, വൈദ്യശാസ്ത്രം കൈവിട്ട് കളഞ്ഞു, ഇനി വിശ്വസിക്കല്ലാതെ വേറൊന്നിനും തരമില്ല. എല്ലാ സാധ്യതകളും അടയുമ്പോഴാണ് വിശ്വാസം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, എല്ലാ സാധ്യതകളും അടയുമ്പോൾ വിശ്വാസം പ്രവർത്തിച്ചു തുടങ്ങും. എപ്പോഴാണ് വിശ്വാസം പ്രവർത്തിക്കുന്നത്? ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സമയം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അവിടെ വിശ്വാസം ചലിക്കുവാൻ തുടങ്ങും. അസ്ഥി താഴ്വരയിലാണ് വിശ്വാസം ചലിച്ചത്, പാഴ് ശൂന്യമായ ഭൂമിയിലാണ് വിശ്വാസം ചലിച്ചത് എന്നതുപോലെ, ആദിയിൽ ജീവിതത്തിൽ ഒന്നുമില്ലാത്തപ്പോൾ, പാഴായിരിക്കുമ്പോൾ, ശൂന്യമായിരിക്കുമ്പോൾ, ഒന്നുമില്ലാത്ത സമയത്ത്
ദൈവം സകലത്തെ സൃഷ്ടിച്ചു. ആദിയിൽ ഒന്നുമില്ലാത്ത സമയത്ത് ദൈവം ഇതെല്ലാം മനസ്സിൽ കണ്ടു. എന്നിട്ട് ദൈവം അതിനെ വിളിച്ചു വരുത്തി. എന്നതുപോലെ ആമേ ഇല്ലാത്തതിനെ ദൈവം ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയതുപോലെ അബ്രഹാമും വിശ്വസിച്ചു, എനിക്കതില്ല, പക്ഷെ ഞാൻ സേവിക്കുന്ന ദൈവം, എന്നെ വിളിച്ച ദൈവം, എന്നെ നടത്തുന്ന ദൈവം, എന്നെ മാനിക്കാമെന്ന് പറഞ്ഞ ദൈവം, എനിക്ക് വാഗ്ദത്തങ്ങൾ തന്ന ദൈവം, എനിക്ക് വചനങ്ങൾ തന്ന ദൈവം, ആ ദൈവം എന്റെ സാഹചര്യങ്ങളെ മാറ്റാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ലാസറിന്റെ കല്ലറക്കൽ നിന്ന് മരിച്ച ലാസറിന്റെ ജീവൻ മടങ്ങി വരുവാൻ യേശു വിശ്വസിച്ചതുപോലെ, ലാസറിന്റെ കല്ലറക്കൽ കർത്താവ് വിശ്വസിച്ചതുപോലെ, മഹത്വം കണ്ടതുപോലെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾ ഇന്നുവരെ കാണാത്ത അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്, ഇന്നുവരെ കാണാത്ത ജയം കാണാൻ പോവുകയാണ്. 2021 ആരംഭ സമയം നിന്റെ ഭവനത്തിൽ ഇല്ലാത്ത കുറെ വിടുതലുകൾ കർത്താവ് കൽപ്പിച്ചാക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ശരീരങ്ങളിൽ ഇല്ലാത്ത അവയവങ്ങൾ എവിടെയാണ് വേണ്ടത്? കൈവെച്ചുകൊള്ളുക. നിങ്ങളുടെ കല കൈ, നിങ്ങളുടെ വലം കൈ അവിടെ വെച്ചുകൊള്ളുക. ഈ നിമിഷം തന്നെ സൗഖ്യം വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. ഇല്ലാത്ത അവയവങ്ങൾ ഇപ്പോൾ ഉളവായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. അതിപ്പോൾ സംഭവിക്കട്ടെ, ഇപ്പോൾ സംഭവിക്കട്ടെ. അമേൻ. അബ്രഹാം എന്ത് ചെയ്തു? ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തി. എന്റെ ദൈവം എനിക്ക് നൽകി തരും. അവൻ അവനെ തന്നെ വിളിച്ചു, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും. എന്റെ ഭാര്യ ഒരു രാജകുമാരി അനേക രാജാക്കന്മാർക്ക് ജന്മം കൊടുക്കും. അവരുടെ പേരുകൾ മാറ്റി അവർ വിളിച്ചു. ദൈവം പറഞ്ഞത് വിശ്വസിച്ചു. പേര് മാറ്റാൻ പറഞ്ഞു, പേര് മാറ്റി. അങ്ങനെ വിശ്വസിച്ചു, 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 വിളിച്ചു പറഞ്ഞു, വിളിച്ചു പറഞ്ഞു. വിശ്വാസത്തിന്റെ ചുവട് വെച്ചു, വിശ്വാസത്താൽ സ്തുതിച്ചു, വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു? 90 ഒരു മനുഷ്യന് തലമുറയുണ്ടായി. 100 ഒരു മനുഷ്യന് തലമുറയുണ്ടായി. 90 സാറയ്ക്ക് എന്ത് സംഭവിച്ചു? അത്ഭുത വിടുതൽ സംഭവിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഒന്നും അസാധ്യമല്ല. ഇപ്പോൾ നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായ അത്ഭുതത്തെ നമുക്ക് വിളിച്ചു വരുത്താൻ കഴിയും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയും. മാത്രമല്ല, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ കഷണം കഷണമാക്കിയിട്ട് തീയിൽ ചാരമാക്കുക. ആ വാക്കിലും ഈ പദം എടുത്തു പറയാം. ഇല്ലാത്തതിനെ, നഷ്ടപ്പെട്ടു പോയ, ശൂന്യമായി പോയ, മരിച്ചു പോകുന്ന, യാഗമാകുന്ന മകനെ അചാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ബാല്യക്കാരോട് പറഞ്ഞത്, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പേൻ. ഉൽപ്പത്തി പുസ്തകം 22 ഞാനും മകനും അവിടത്തോളം ചെന്ന് യാഗം കഴിച്ച് മടങ്ങി വരും, ഞങ്ങൾ മടങ്ങി വരും. എന്താണ്? അബ്രഹാം വിശ്വസിച്ചു, ഈ ചാരത്തിൽ നിന്ന് എന്റെ മകനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് തിരികെ പ്രാപിക്കുവാൻ എനിക്ക് കഴിയും. എന്റെ ദൈവം എന്നെ കൈവിടില്ല. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള അസാധ്യതകളെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ പറ, എന്റെ ദൈവം എന്റെ അസാധ്യതകളിൽ അത്ഭുതം ചെയ്യും. കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഇപ്പോൾ അത്ഭുതകരമായ വചനത്തിന്റെ വിശ്വാസം ഇപ്പോൾ കടന്നു ചെല്ലട്ടെ, കടന്നു ചെല്ലട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇവരിലേക്ക് അഭിഷേകവും വിശ്വാസത്തിന്റെ പുതിയ അനുഭവങ്ങളും കടന്നു ചെല്ലട്ടെ. സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ, വിശ്വാസം വിളിച്ചു പറയുവാൻ, വിശ്വാസത്തോടെ കൽപ്പിക്കുവാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഇവരിൽ വിശ്വാസം ഉളവാകട്ടെ. സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു അത്ഭുത വിശ്വാസം ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ്യ.
എല്ലാ സ്തുതിയിലും എല്ലാ പുകഴ്ചയ്ക്ക് യോഗ്യനായവനെ നമ്മൾ എത്രത്തോളം സ്തുതിക്കുന്നുവോ അവന്റെ മഹത്വം ആ തേജസ് ഈ വർഷം നമ്മുടെ മേൽ ഇറങ്ങി വരും. കൈകൾ ഉയർത്തിക്കൊണ്ട് വിശ്വാസം എന്ന ഒരൊറ്റ വിഷയം നമ്മുടെ അകത്തേക്ക് കയറിയാൽ ഈ വർഷം അസാധാരണമായ വിടുതലുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് രണ്ട് പ്രാർത്ഥന വിഷയങ്ങൾ എല്ലാവരുടെ വിശ്വാസം ജ്വലിച്ചു നിൽക്കുന്ന ഈ സമയത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന്, സ്റ്റെല്ല എലമക്കര എറണാകുളം, എൻ്റെ മരുമകന് ചുമയും പനിയും കഫക്കെട്ടുമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ന്യൂമോണിയ ആണെന്ന് സംശയിക്കുന്നു. അവന്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ. ആ രോഗബന്ധനം അഴിഞ്ഞു മാറട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. അടുത്തത് അനിത. എൻ്റെ ഭർത്താവ് പ്രവീൺ കുമാർ പുകയിലേക്ക് അടിമയാണ്. 30 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് ആസക്തി മാറിയെങ്കിലും ഇപ്പോൾ വീണ്ടും പുകയിൽ ഉപയോഗിക്കുവാൻ തുടങ്ങി. വായുടെ അകമെല്ലാം പൊട്ടി ചോര വരുന്നു. ഭക്ഷണം കഴിക്കുന്നില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വിടുതലായി പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ. ആ മയക്കുമരുന്ന് പുകയിലേക്കുള്ള അഡിക്ഷനുകളെല്ലാം ആ പ്രിയ മകനെ വിട്ടിപ്പോൾ മാറട്ടെ. ആ വാ പൊട്ടിയ അവസ്ഥകൾ മാറട്ടെ. ഭക്ഷണം കഴിക്കട്ടെ. ഒരു കുടുംബമായി അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരത്ഭുത സാക്ഷ്യം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കേൾക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇത് വിശ്വസിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് കടന്ന് ഈ ദിവസങ്ങളിൽ കർത്താവിനെ ആകം തുറന്ന് വിശ്വസിക്കാം. ബുദ്ധിയിലല്ല, ദൈവം അത് ചെയ്യും. എല്ലാ വഴികളും അടയുന്ന, എല്ലാ വാതിലുകളും അടയുന്ന ഒരു സമയം വിശ്വസിക്കാൻ കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എടുക്കണം. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും അസാധ്യതകൾ ഉണ്ടാകും. അസാധ്യതകൾ ഉണ്ടാകുമ്പോൾ ചിലർ മദ്യപാനത്തിലേക്കും തകർച്ചയിലേക്കും മാനസിക രോഗങ്ങളിലേക്കൊക്കെ പോകും. ചിലർ ആത്മഹത്യ ചെയ്യും. ചിലർ വിൽ പവർ കൊണ്ടൊക്കെ നിലനിൽക്കും. എന്നാൽ മറ്റു ചിലർ ഇത് വിശ്വാസമാക്കി മാറ്റും. ഇത് അത്ഭുതമാക്കി മാറ്റും. നിങ്ങളുടെ അസാധ്യതകളെ നിങ്ങൾ അത്ഭുതമാക്കി മാറ്റുക. ഒന്നുകൂടി പറഞ്ഞേ, അസാധ്യതകളെ അത്ഭുതമാക്കി മാറ്റുക. ജീവിതത്തിൽ വരുന്ന അസാധ്യതകളെ നിങ്ങൾ അനുഗ്രഹമാക്കി മാറ്റണം. നിങ്ങളുടെ അസാധ്യതകളെ നിങ്ങൾ പാഴാക്കി കളയരുത്. ആ സമയമാണ് ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുന്നത്. മാർത്ത കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നാറ്റം വെച്ചു. അതിൻ്റെ അർത്ഥം അസാധ്യതയാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ വിശ്വാസം നമ്മിലേക്ക് ഇരച്ചു കയറണം. എവിടെ? അസാധ്യതകളുടെ നടുവിൽ നമ്മുടെ അകത്ത് വിശ്വാസം നിറയുമെങ്കിൽ വലിയ ദൈവ മഹത്വം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണും. കേൾക്കുകയല്ല, നമ്മുടെ അസാധ്യതകളിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ വലിയൊരു വിശ്വാസം. ആര് വിശ്വസിക്കണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, കടന്ന് വിശ്വസിക്കുക. എൻ്റെ യേശുവിന് ഒന്നും അസാധ്യമല്ല. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ മറുപടികൾ ഇറങ്ങി വരും എന്നുള്ള കടന്ന ഒരു വിശ്വാസത്തെ ഇന്ന് ആര് പ്രാപിച്ചെടുക്കുമോ നിങ്ങൾ അത്ഭുതങ്ങളെ കാണാൻ പോവുകയാണ്. മാർത്തയെ അത് കണ്ടു, മറിയ അത് കണ്ടു. മരിച്ച് നാറ്റം വെച്ച ലാസർ പുറത്തു വന്നു. ദേശം ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നത് അവർ കണ്ടു. കർത്താവിൻ്റെ മക്കൾ അത് അറിയണം. ഇത് നമ്മുടെ വീട്ടിൽ നടക്കുവാൻ കർത്താവ് എഴുതി വച്ചിരിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഈ അത്ഭുതം നടക്കും. നമ്മുടെ കുടുംബത്തിൽ അത് സംഭവിക്കും. അസാധ്യതകൾ ഉള്ളവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് വരെ കാണാത്ത വിടുതലുകൾ വിശ്വസിച്ചുകൊണ്ട് പ്രാപിച്ചെടുക്കുക. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യ ലേഖനം 5:17 വാക്യം, ഒരുവൻ ക്രിസ്തുവിലായാൽ
അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീരുന്നു. യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തി പിന്നെ പഴയതല്ല, പഴയ ബുദ്ധിയല്ല, പഴയ ചിന്തയല്ല, പഴയ നിരാശയല്ല, പഴയ അനുഭവങ്ങളല്ല, പഴയ മരണചിന്തയല്ല, അവനൊരു പുതിയ വ്യക്തിയായി മാറുകയാണ്. ഒരത്ഭുതം അവനിൽ സംഭവിക്കുകയാണ്. എങ്ങനെ? യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ, എൻ്റെ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ, അങ്ങേ ഞാൻ എൻ്റെ കർത്താവും രക്ഷകനും ദൈവവുമായി സ്വീകരിക്കുന്നു എന്ന് ആരെങ്കിലും യേശുവിനെ ഏറ്റുപറഞ്ഞാൽ ഉടനെ ആ വ്യക്തിയിലേക്ക് യേശു കടന്നു വരിക മാത്രമല്ല, അവനിൽ നടക്കുന്നത് അവനൊരു പുതിയ സൃഷ്ടിയായി മാറുന്നു. മരിച്ചു കിടക്കുന്നവന്റെ ആത്മാവിന് ജീവനുണ്ടാകുന്നു. പിന്നീട് ആ വ്യക്തിയുടെ ജീവിതം ജഡത്തിലല്ല, ആത്മാവിലേക്ക് മാറുന്നു. അവനിൽ ഒരു പുതിയ സൃഷ്ടിപ്പ് നടന്ന് അവൻ പിന്നീട് ചിന്തിക്കുന്നത് ജഡത്തിലല്ല, ബുദ്ധിയിലല്ല. എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ കടങ്ങൾ വീട്ടും, ഇങ്ങനെയുള്ള ആ പഴയ ചിന്തകൾക്ക് മാറ്റം വരും. അവൻ ആരായി മാറുന്നു? ദൈവ പൈതലായി മാറുന്നു. അവന്റെ അകത്ത് തന്നെ അവനൊരു ബോധ്യം വരുന്നു, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന്. 1 യോഹന്നാൻ 4:4 അവന്റെ അകത്തേക്ക് കടന്നു വരുന്നു. ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഞാൻ ദൈവ പൈതലാണ്, എന്റെ കൂടെ കർത്താവുണ്ട്. എന്നെ പരാജയപ്പെടുത്തുവാൻ ആ പഴയ പാമ്പിന് പിശാചിന് കഴിയില്ല. ഞാനൊരു അത്ഭുതമാണ്, ഞാൻ ദൈവ പൈതലാണ്. ഞാൻ എന്ത് ചോദിച്ചാലും എന്റെ കർത്താവ് തരും. ദോഷികളായ മനുഷ്യർ തൻ്റെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധ ആത്മാവിനെ എത്രയധികം, ദാനങ്ങളെ എത്രയധികം എന്ന് വായിക്കുന്ന പോലെ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഞാൻ എന്ത് ചോദിച്ചാലും അത് ലഭിക്കും. ഞാനിപ്പോൾ ആ പഴയ ആദാമ്യ പ്രകൃതമല്ല, എന്നിലുള്ള പഴയ മനുഷ്യൻ അവന്റെ പ്രവൃത്തിയോടുകൂടി മരിച്ചുപോയി. ഞാനിപ്പോൾ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലാണ്. ഞാൻ ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാണ്. എന്റെ പേരിപ്പോൾ സ്വർഗത്തിലാണ്. എഫേസ്യർ 2 വായിക്കുന്ന പോലെ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ കാഴ്ചപ്പാട്, പുതിയ സൃഷ്ടിയാകുന്ന ഒരു ദൈവ പൈതലിൽ വന്നിട്ട് അവൻ പിന്നെ കാര്യങ്ങൾ കാണുന്നത് ഭൂമിയിലിരുന്നല്ല, സ്വർഗത്തിൽ ക്രിസ്തുവിനൊപ്പം ഇരുന്ന് താഴോട്ട് നോക്കി കാര്യങ്ങൾ കാണുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, പുതിയ സൃഷ്ടിയാകുന്നതിന് മുമ്പ് താഴെ നിന്ന് നോക്കുമ്പോൾ വലിയ മലകൾ, വലിയ പർവ്വതങ്ങൾ, വലിയ വിഷയങ്ങൾ എല്ലാമായി കണ്ടപ്പോൾ, ഇപ്പോൾ യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായ വ്യക്തി ഉയർത്തെഴുന്നേറ്റ് യേശുവിനോടൊപ്പം എത്തിയത് കൊണ്ട് അവനിപ്പോൾ താഴെ നിന്ന് മുകളിലേക്കല്ല നോക്കുന്നത്, മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ, നമ്മൾ വിമാനയാത്ര ചെയ്യുമ്പോൾ എത്ര വലിയ വലിയ കെട്ടിടങ്ങളാണെങ്കിലും, 110 കെട്ടിടങ്ങളാണെങ്കിലും താഴോട്ട് നോക്കുമ്പോൾ വെറും തീപ്പെട്ടി പോലെ കാണുന്നു, എല്ലാം ചെറുതായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറി അവർ ഉയർന്ന തലത്തിലെത്തുന്നു എന്ന് വായിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ പുതിയ സൃഷ്ടികൾ അവർ ക്രിസ്തുവിനോടുകൂടെ ആയതുകൊണ്ട് ക്രിസ്തു കാണുന്നത് പോലെ എല്ലാം നിസ്സാരമായി കാണും. സെരുബാബേലിന് മുൻപിലുള്ള മഹാപർവ്വതം സമഭൂമി എന്ന് പറയുന്ന പോലെ എല്ലാം നിസ്സാരമായി കാണാൻ കഴിയും. അവന്റെ മുൻപിലെല്ലാം നിസ്സാരമാണ്. യേശുവിന്റെ പൈതലിനെല്ലാം ചെറുതായി തോന്നും. അതുകൊണ്ട് കർത്താവിൽ വസിക്കുന്നവർ ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. അവരുടെ പ്രാർത്ഥനകൾ ദയനീയ വിലാപങ്ങളല്ല, അവരുടെ പ്രാർത്ഥനകൾ വിശ്വാസത്തിന്റെ വാക്കുകളാൽ നിറഞ്ഞതാണ്. എന്തോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
ചില വ്യക്തികളുടെ മേൽ അസാധാരണമായ ധൈര്യവും പ്രത്യാശയും ഇരച്ചുകയറുന്നത് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, യേശുവേ ഈ സന്ദേശം ഇവരുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ തന്നെ ഇവരുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടിട്ട് ഇവരുടെ മുൻപിലുള്ള മലകളൊക്കെ നിസ്സാരമായി ഇവർ കാണട്ടെ, ഇവരുടെ മുൻപിലുള്ള മഹാപർവ്വതങ്ങൾ സമഭൂമിയാകുന്നത് ഇവർ കാണട്ടെ. ഇവരുടെ അകത്തെ മനുഷ്യൻ യേശുവിനെ പോലെയാകയാൽ ഇവരുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ ഇവർ നിസ്സാരമായി നേരിടട്ടെ. ഇവരുടെ മുൻപിൽ വരുന്ന മഹാപ്രതികൂലങ്ങൾ സാധാരണ വിഷയം പോലെ കാലിന്റെ കീഴവർ ഞെരിച്ചമർത്തട്ടെ. രോഗങ്ങൾ ഇവരുടെ മുൻപിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ ബന്ധനങ്ങളും അഴിയട്ടെ. പുതിയ നിയമ വെളിപ്പാടിൽ ഇവർ നിറയട്ടെ. അങ്ങയുടെ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. കർത്താവിന്റെ കൃപ പകരണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും ഉള്ള ഈ മീറ്റിംഗിൽ ഇതേ സമയത്ത് നാളെയും നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു.